അള്ളാഹുവിൻ്റെ ഏറ്റവും അനുഗ്രഹീത സൃഷ്ടികളായ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങൾ മുൻപോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത സ്വപ്നം കാണുക പോലും ചെയ്യാത്ത ചില ഭാഗങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ പറ്റി ഒന്ന് ഓർത്തു നോക്കൂ പണ്ട് കാലത്ത് കിലോമീറ്ററുകൾ കപ്പുറത്തായിരുന്നു വെള്ളം എടുക്കാനുള്ള സൗകര്യം ഇന്ന് കാണുന്നത് പോലെ യഥേഷ്ടം പൈപ്പുകളോ ഏതെങ്കിലും കിണറുകളോ ഇല്ലാതെ ഒരല്പം വെള്ളം കിട്ടണമെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് സഞ്ചരിക്കുകയും എന്നിട്ട് സ്വന്തം മുതുകിൽ അല്ലെങ്കിൽ കയ്യിൽ രാവിലെ ഒന്നോ ഒന്നരയോ മണിക്കൂർ വെള്ളം ശേഖരിക്കാൻ വേണ്ടി മാത്രം സമയം ചെലവാക്കിയിരുന്ന പൂർവികന്മാരെ കുറിച്ച് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഭക്ഷണമോ നല്ലൊരു വസ്ത്രമോ നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് ധരിക്കാൻ കിട്ടിയിട്ടുമില്ല, അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇന്ന് ഒരു സ്വിച്ചിട്ടാൽ വീട്ടിന്റെ ഏതകത്തും വെള്ളമെത്തുന്ന രീതി, യഥേഷ്ടം വെള്ളങ്ങൾ സുലഭമായി ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന രീതിയിൽ പാകം ചെയ്ത് തിന്നാനും സാധിക്കുന്ന ഒരു സാഹചര്യം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, മുൻഗാമികളായ പലർക്കും അല്ലാഹു ഈ അനുഗ്രഹം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞൊരു വാക്കുണ്ട്. പലപ്പോഴും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അള്ളാഹുവിന്റെ തിരുദൂതനെ പറ്റി ഓർത്തോർത്ത് കരയുന്ന ആയിഷ ബീവിയോട് കണ്ടു നിൽക്കുന്ന പലരും ചോദിച്ചു, എന്തിനാണ് ഉമ്മ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അതിന് ആയിഷ ബീവി തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ ഹബീബായ പ്രവാചകന് വയറ് നിറച്ച് റൊട്ടി കൊടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. ഉണ്ടായിട്ട് കൊടുക്കാത്തതല്ല, ഇല്ലാഞ്ഞിട്ട്. പലപ്പോഴും മൂന്നിൽ ഒന്ന് കഴിക്കാൻ പഠിപ്പിച്ച ഇസ്ലാമിൽ ഒന്നുപോലും നിറയ്ക്കാൻ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല റസൂലുള്ളാഹിക്കും സഹാബത്തിനും. ഒരു കാരക്ക 10-15 പേര് പങ്കിട്ടെടുത്ത ചരിത്രങ്ങളുണ്ട്. ഒരു പിടി ഗോതമ്പ് കൊണ്ട് ആഴ്ചകളോളം അത് സമ്പാദ്യമായി കണ്ട് ജീവിച്ചവരുണ്ട്. പക്ഷേ നമ്മളെ അള്ളാഹു ആദരിച്ചു, എന്തും തിന്നു കൂടിയതിന്റെ സങ്കടമല്ലാതെ തിന്നാൻ കിട്ടാത്തതിന്റെ സങ്കടം അനുഭവിച്ചിട്ടില്ല നമ്മളാരും. തിന്നത് കൂടിയതായി പോയതിന്റെ പേരിൽ ചില ഭക്ഷണ നിയന്ത്രണങ്ങൾ നമുക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. ഒന്നാലോചിച്ചു നോക്കൂ, തിരുദൂതന്റെ കാലഘട്ടം, മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ തിരുദൂതനിൽ വിശ്വസിച്ച് അല്പവർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹം മരണത്തെ സമീപിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു മരണവെപ്രാളം കാണിക്കുന്നുണ്ട് എന്ന് സഹാബാക്കൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കുറച്ച് സഹാബാക്കൾ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ചെന്നു നോക്കിയപ്പോ കണ്ടത് ആ വീട്ടിന്റെ അകത്ത് ഈത്തപ്പന ഓലയിൽ കിടന്ന് കണ്ണുനീരോടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. കയറി വന്നവർ അത്ഭുതത്തോടെ ചോദിച്ചു, സഅദേ മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക്? മരണത്തെ പേടിച്ചിട്ടാണോ താങ്കളെ കണ്ണുകൾ നിറഞ്ഞത്, താങ്കൾ കരയുന്നത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അല്ല സഹാബത്തെ, പിന്നെന്തിനാണ് സഅദേ താങ്കൾ കരഞ്ഞത്? സഅദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഇക്കണ്ട അനുഗ്രഹങ്ങൾക്ക് നടുവിൽ വെച്ചാണല്ലോ റബ്ബ് എന്നെ തിരിച്ചു വിളിക്കുന്നത് എന്നാലോചിക്കുമ്പോ, എനിക്ക് റബ്ബ് തന്നതിനെ പറ്റി റബ്ബ് തിരിച്ചു ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും എന്നാലോചിച്ചിട്ടാണ് എനിക്ക് സങ്കടം. കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു, സഅദേ അതിനുമാത്രം റബ്ബ് നിനക്ക് എന്താ തന്നത്? കാണാൻ നിനക്കൊരു കൊട്ടാരമില്ല, നീ അങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, നല്ലൊരു വസ്ത്രം പോലും നിന്റെ ശരീരത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നിട്ടും എന്താണ് സഅദേ താങ്കൾക്കല്ല വാരിക്കോരി തന്നു എന്ന് പറയുന്നത്? സഹാബത്ത് ആ വീട് മുഴുവൻ തെരഞ്ഞിട്ടും ഒന്നും കാണാതായപ്പോ അവർ സഅദിന്റെ കട്ടിലിന്റെ അഥവാ ഈത്തപ്പന ഓലയുടെ അരികിൽ വന്ന് ചോദിച്ചു, പറ സഅദേ ഞങ്ങൾ അറിയാത്ത എന്ത് ഭാഗ്യമാ റബ്ബ് നിനക്ക് തന്നത്?
വിറയ്ക്കുന്ന കൈകളോടെ സഅദ് ബിൻ ഹാരിസ വീട്ടിന്റെ മൂലയിലേക്ക് ചൂണ്ടി ആ ഭാഗത്തേക്ക് നോക്കിയ സഹാബത്ത് കണ്ടത് വക്ക് പൊട്ടിപ്പോയ ഒരു തോൽപാത്രം വെള്ളം കുടിക്കുന്ന കോപ്പയും തുരുമ്പ് വീണ് ഓട്ട വന്ന ഒരു പ്ലേറ്റും അത് ചൂണ്ടി സഅദ് ബിൻ ഹാരിസ കണ്ണുനീരോടെ പറഞ്ഞു മദീനത്തെ പള്ളിയിൽ ഇപ്പോഴും മൂന്നാമത്തെ ദിവസവും പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്ന സഹാബാക്കളുണ്ട് തിരുദൂതൻ ഇമാമത്ത് നിൽക്കുമ്പോൾ പട്ടിണി കാരണം ബോധം കെട്ടുവീണ സഹാബത്തുണ്ട് അവർക്ക് നടുവിൽ കഴിക്കാൻ ഒരു പ്ലേറ്റ് കിട്ടിയ ഭാഗ്യവാനാണ് ഞാൻ ആ പ്ലേറ്റിനെ പറ്റി റബ്ബ് ചോദിക്കുമ്പോ ഞാൻ എന്തു മറുപടി പറയും ഇത്രമാത്രം റബ്ബിനിക്ക് തന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു സഹാബാക്കളെ അതിനു മറുപടി പറയേണ്ടി വരും എന്ന ബേജാറുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ വീടിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ ഓരോരുത്തർക്കും വ്യത്യസ്ത നിറങ്ങളുള്ള ടേബിളുകൾ അതും ഗ്ലാസിൻ്റെത് ആവശ്യമുള്ള സാധനങ്ങൾ അവനവന്റെ നേരെ വരാൻ തിരിയുന്ന ടേബിളുകൾ കഴിക്കാൻ മാത്രം വയറു നിറച്ച് തിന്ന് യഥേഷ്ടം സഞ്ചരിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങൾ ഓരോന്നും നമ്മളെ വീട്ടിന്റെ ഓരോ തട്ടുകൾ പോലും അലങ്കരിക്കുന്നത് ക്രോക്കറി സാധനങ്ങളെ കൊണ്ടാ ഇന്നും ഉപയോഗിക്കാത്ത എത്ര പ്ലേറ്റുകളുണ്ട് വീട്ടിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ ഓരോരുത്തരും കാണുമ്പോൾ ഭംഗി തോന്നി വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും കിട്ടുന്നത്ര പ്ലേറ്റുകളും കപ്പുകളും സാസറുകളും വാങ്ങി വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ അടുക്കളയിലെയോ ഷോക്കേസ് ഒരുക്കാൻ വേണ്ടി വ്യത്യസ്ത വർണ്ണങ്ങളും നിറങ്ങളുമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ പവറിന് ഉപയോഗിക്കുന്ന നമ്മളും തുരുമ്പ് വീണ് ഒരു പ്ലേറ്റ് കിട്ടിയതിന്റെ പേരിൽ ആശങ്കയോടെ കണ്ണുനീരോടെ റബ്ബിലേക്ക് മടങ്ങിയ ആ സഹാബത്തും ഒരേ അനുഗ്രഹത്തിന്റെ ദാതാക്കളാണ് എന്ന് പറയാൻ സാധ്യമല്ല. റബ്ബ് നമ്മളെ ആദരിച്ചിട്ടുണ്ട്, ഓരോന്നും റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ആരോട് ചോദിച്ചാലും ഓരോരുത്തർക്കും തിരിച്ചു പറയാനുള്ള മറുപടിയും റബ്ബിന്റെ അനുഗ്രഹത്തെ പറ്റി തന്നെയാ. ഒന്ന് ചോദിച്ചു നോക്കൂ എന്തൊക്കെയാ അവര് തിരിച്ചു പറയും. അൽഹംദുലില്ലാ, മക്കള് രണ്ടു മൂന്നെണ്ണുണ്ട്, അവരെ കെട്ടിച്ചു വിട്ടു, രണ്ടാൺമക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, നല്ല ജോലിയും അവര് കണ്ടെത്തി. ഞാൻ അവിടെ ഒരു രണ്ട് നില വീടുണ്ടാക്കി വെറും 4000 സ്ക്വയർ ഫീറ്റിൽ. എനിക്കും ഒരു കാറ് വാങ്ങാൻ സാധിച്ചു, ഞാനും ഒരു കാറ് വാങ്ങി. റോഡ് സൈഡിൽ ഒരു 4 മുറി കടയുണ്ടാക്കി, ആ കടയുമായിട്ട് ഞാൻ ജീവിക്കുന്നു. പള്ളിയിലൊക്കെ പോകാറുണ്ട്, നിസ്കരിക്കാലും നോമ്പ് നോൽക്കാറും ഒക്കെയുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ ഒരു കുതിരത്താട്ടോ? അല്ലാ നമ്മളെ അനുഗ്രഹിച്ചതുകൊണ്ട്, റബ്ബ് തന്നതുകൊണ്ട്, റബ്ബിന്റെ കാവലുകൊണ്ട് റബ്ബ് തന്നിട്ടേയുള്ളൂ. ഇതൊക്കെ റബ്ബ് തന്നതാ എന്ന് അഭിമാനം കൊള്ളുന്ന വിശ്വാസികളെ, റബ്ബ് തന്ന അതാണോ വലിയ അനുഗ്രഹം? അതിനേക്കാളും വലിയൊരു അനുഗ്രഹത്തെ പറ്റി ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല വലിയ അനുഗ്രഹം. അതൊക്കെ ദുനിയാവിൽ അല്ല പലർക്കും കൊടുത്തിട്ടുണ്ട്. അബൂജഹലിന്റെ മക്കളും നന്നായിട്ടുണ്ട്. അബൂജഹലും പണക്കാരനായിരുന്നു, അബൂലഹബും കോടീശ്വരനായിരുന്നു. അവരുടെ കുടുംബത്തിലും ഭംഗിയാർന്ന കുടുംബങ്ങളിലെ അവസ്ഥകൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബിന്റെ അനുഗ്രഹം നമുക്ക് ദുനിയാവിൽ എന്തെങ്കിലും കുറെ കിട്ടുക എന്നിട്ട് നമ്മൾ സ്വയം പറയുക റബ്ബിന്റെ കുതിരത്ത്, റബ്ബിന്റെ ഒരു കാവല്, റബ്ബ് അനുഗ്രഹിച്ചിട്ടേയുള്ളൂ, പടച്ചോൻ തന്നത് എന്റേലുള്ളൂ എന്നൊക്കെ അലങ്കരിക്കുന്ന അഹങ്കരിക്കുന്ന വിശ്വാസി സമൂഹമേ, നമുക്ക് റബ്ബിൽ നിന്ന് കിട്ടാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയോ? അത് ഹിദായത്താ, അത് റബ്ബ് തരേണ്ട ഹിദായത്താ, സന്മാർഗം. ആ ഒരു അനുഗ്രഹം പലർക്കും കിട്ടിയിട്ടില്ല. പണമേ കിട്ടിയിട്ടുള്ളൂ, വലിയ തറവാട്ടിലേ ജനിച്ചിട്ടുള്ളൂ, കാണാൻ നല്ല ഭംഗിയെ ഉണ്ടായിട്ടുള്ളൂ. അനുഗ്രഹം റബ്ബിന്റെ ഹിദായത്താണെങ്കിൽ ആ അനുഗ്രഹം നമ്മളിൽ പലർക്കും കിട്ടിയിട്ടില്ല. ഓരോ ദിവസവും 17 തവണ നമ്മൾ അതിന് റബ്ബിനോട് ചോദിക്കുന്നുണ്ട്. മനസ്സാന്നിധ്യമില്ലാതെയാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിലും ചോദിച്ചു വാങ്ങേണ്ടതുള്ളത് കൊണ്ടാണ് റബ്ബ് അത് പഠിപ്പിച്ചതും. 17 തവണ നെഞ്ചു പൊട്ടി നിങ്ങൾ ചോദിക്കണം. പണത്തേക്കാൾ, സൗകര്യത്തെക്കാൾ, വിദ്യാഭ്യാസത്തെക്കാൾ, ദുനിയാവിലെ മറ്റെന്തിനേക്കാളും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നാദാ എന്നെ നീ നേരായ പാതയിൽ ആക്കണേ റബ്ബേ, എന്നെ നീ ഹിദായത്ത് കിട്ടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് ചോദിച്ച് റബ്ബിൽ നിന്ന് അത് നേടാൻ വേണ്ടി പരിശ്രമിക്കണം. അത് കിട്ടിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ല അനുഗ്രഹിച്ചിട്ടേയുള്ളൂ, അല്ലാന്റെ കാവലുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, റബ്ബിനെ ബഹുമാനിച്ചിട്ടുണ്ട്, റബ്ബിനോട് കരുണ കാണിച്ചിട്ടുണ്ട്, എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട്.